ഏറ്റുമാനൂർ നീണ്ട റോഡിലെ ഓണംതുരുത്ത് ജംഗ്ഷൻ സമീപം ചുവട് ദ്രവിച്ച ആഞ്ഞിനിപുരം അപകട ഭീഷണിയാകുന്നു. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനും യാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു മാറ്റണമെന്നാണ് ആവശ്യമുയരുന്നത്. ഓണംതുരുത്ത് ജംഗ്ഷനിൽ നിൽക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള ആഞ്ഞലി മരത്തിന്റെ ചുവടും തടിയുടെ ഉൾഭാഗവും ദ്രവിച്ച നിലയിലായിട്ട് കാലമേറെയായി. മരത്തിന്റെ ശിഖരങ്ങൾ കടക്കം കേടുവന്ന മരം ഏതു നിമിഷവും നിലംപതിക്കാമെന്ന അവസ്ഥയിലാണ്. ശക്തമായ ഒരു കാറ്റിനെ അതിജീവിക്കാനുള്ള കെൽപ്പ് ഈ മരത്തിനില്ല. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഗുരുദേവ ക്ഷേത്രവും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഒക്കെ ഈ മരത്തിന് ചുറ്റുവട്ടത്തായി ഉണ്ട്. ഈ മരത്തിന്റെ ഈ സൈഡ് വേരുകളും അതിന്റെ കാതലും എല്ലാം ദ്രവിച്ച് ഭയങ്കര പൊത്തായിട്ട് ഇരിക്കുന്ന അടുത്ത കാറ്റത്തോ മഴയത്തോ മറിഞ്ഞു എസ് എൻ ഡി പിയുടെ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്കോട്ട് തന്നെ വീഴത്തുള്ളൂ. അത് ഒരുപാട് ആൾക്കാർ ബസ് കയറാൻ നിൽക്കുന്നതും ഒത്തിരി ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ്. ഇപ്പം അതൊരു അതിൻ്റെ കമ്പുകളും കാര്യങ്ങളും എല്ലാം ഈ ഇലക്ട്രിക് ലൈനിൻ്റെ എല്ലാം മേളിക്കൂടെയാണ് നിൽക്കുന്നത്. അതിന് മറിഞ്ഞു വീണാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് അത് വെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്നാണ് മരം നിൽക്കുന്നത്. അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും വ്യാപാരികളും പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ശാഖയിലെ കടമുറി വാടക കടമുറികളാണ്, അതിനാണ് ഏറ്റവും വലിയ ഭീഷണി. നമുക്ക് ഊതുറപ്പിച്ചില്ലാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മഴ പെയ്ത് കാറ്റും വന്നു കഴിഞ്ഞാൽ. പഞ്ചായത്തിലെല്ലാം മറ്റേ ഫോറസ്റ്റിലെല്ലാം നേരത്തെ ലെറ്ററെല്ലാം കൊടുത്തിട്ടുള്ള നമ്പറിനോട് വരെ പറഞ്ഞിട്ടുള്ള കേസിട്ടത്. ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർമാരും ബസ് സ്റ്റോപ്പിൽ എത്തി ദിവസേന ബസ് കാത്തു നിൽക്കുന്നവരുമൊക്കെ ആശങ്കയിലാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പകൽ സമയം വിശ്രമിക്കുന്നത് ആഞ്ഞലി മരത്തോട് ചേർന്ന് നിൽക്കുന്ന ആൽമരത്തിന്റെ തറയിലാണ്. ഈ സാധനം മറിഞ്ഞു പോകുന്ന ഈ കെട്ടിടം മൊത്തം പോകും. ഒരു അമ്പലത്തിന്റെ കെട്ടിടമാണ്, വീട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് വൈകിട്ട് കിടക്കുന്ന ഓടണം. വൈകിട്ട് ഓടിയാ ഈ സാധനം മറിഞ്ഞു വഴി കിടന്ന പറ്റുമോ? അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം മൊത്തം പോയാ എന്ത് ചെയ്യാൻ പറ്റും? ആര് കൊടുക്കും? സർക്കാർ കൊടുക്കുമോ? മരം ഉണ്ടാക്കി അത് വെട്ടിക്ക് അടി വേരൊക്കെ പോയി, സാധനം എന്തിനാ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്? എല്ലാരും സർക്കാർ ചെയ്യുന്ന പണിയാ. ഇതിന്റെ അടി പോയി, വേര് മുഴുവൻ പോയി കിടക്കുവാ. ആ സാധനം മറിഞ്ഞ് അങ്ങ് പോയാ, ആ കെട്ടിടം മൊത്തം പോയി. ഗുരുദേവ മന്ദിരത്തിന് എതിർവശത്തായുള്ള വീടിനും മരം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. രാത്രികാലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിലും റോഡിലും ആളുകൾ ഉണ്ടാവാറില്ല. എന്നാൽ രാത്രിയിൽ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഈ വീട്ടിലുള്ളവർക്ക് ജീവഭയം മൂലം ഉറങ്ങാനും കഴിയുന്നില്ല. ഞങ്ങൾ ഈ വീട്ടില് പിന്നെ പേടിച്ചാണ് ജീവിക്കുന്നത്. ഈ മരം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര കാറ്റും മഴയൊക്കെ വരുന്ന ഭയങ്കര പേടിയാണ്. ഞങ്ങൾ കുടുംബമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് മുറിച്ചു മാറ്റിയാൽ വലിയ ഉപകാരമായിരിക്കും. പിന്നെ അതിൻ്റെ ഇതിൻ്റെ അടിയെല്ലാം ദ്രവിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് മറിഞ്ഞു വീഴുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് മുറിച്ചു മാറ്റിയാൽ വലിയ ഉപകാരമായിരിക്കും. മരം കടപുഴകിയാൽ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഗുരുദേവ ക്ഷേത്രത്തിനും സമീപത്തെ വീടിനും വൈദ്യുതി ലൈനുകൾക്കുമെല്ലാം നാശനഷ്ടം സംഭവിക്കും. വർഷങ്ങൾ പഴക്കമുള്ള ആൽമരവും ആഞ്ഞലി മരത്തിനൊപ്പം കടപുഴകാനും സാധ്യതയുണ്ട്. ആളുകളുടെ ജീവനോ സ്വത്തിനോ നഷ്ടമുണ്ടാകാതെ മരം വേഗം മുറിച്ചു മാറ്റാൻ നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.